നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും പാലായിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മീയതയിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പാല അരമനയിൽ കയറി ജയ്ക്കബ് മുരിക്കൻ എന്നു പേരുള്ള സഹായ മെത്രാനെ ഒന്ന് കാണുക കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മെത്രാൻമാരെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മൊത്തം മാറിക്കിട്ടും ആത്മീയതയുടെ മായം കലരാത്ത അപൂർവമായ അനുഭൂതിയുടെ ഒരു അനുഭവമുണ്ടാവും കാരണം അദ്ദേഹം ദൈവത്തെ പ്രഘോഷിക്കുന്നത് കേവലം ഒരു കത്തോലിക്കാമെത്രാൻ എന്ന തരത്തിൽ മതത്തിൻ്റെ അതിർവരമ്പുകൾ നിർമ്മിച്ചല്ല ലാളിത്യവും കരുണയും ദാരിദ്ര്യവും ഒക്കെ കലർന്ന യഥാർത്ഥ ആത്മീയതയുടെ അടയാളമാണ് എങ്ങനെയാണ് അങ്ങനെയൊരു മനുഷ്യൻ വ്യവസ്ഥാപിതമായ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ മെത്രാനായത് എന്ന് അത്ഭുതപ്പെടുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ അത്ഭുതം ശരിവെച്ചു കൊണ്ട് അദ്ദേഹം പദവി ഒഴിയുകയാണ് അതും സഹായ എന്ന പദവിയിൽ നിന്ന് മാറി പൂർണ്ണ ചുമതലയുള്ള മെത്രാൻ ആകുന്നതിന് മുൻപ് മെത്രാൻ പദവിയിൽ ഇനിയും ഇരുപത് കൊല്ലം കൂടി തുടരാൻ സമയം ബാക്കിയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് താൻ രാജിവയ്ക്കുന്നത് എന്ന് ഒരു മാധ്യമങ്ങളോടും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹവുമായി ആത്മബന്ധമുള്ള പലരും പറയുന്നത് വ്യവസ്ഥാപിതമായ സഭയുടെ ആഡംബര ഭ്രമത്തിൽ വേദനിച്ചും നിരാശപ്പെട്ടുമാണ് സ്ഥാനമൊഴിയുന്നതെന്ന് സഭയിലെ വൈദികരുടെ ആഡംബരത്തോടുള്ള താല്പര്യം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി ആത്മീയതയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട വൈദികരോട് കാണിക്കുന്ന അനീതി ആഡംബര കാറുകളിലും ആഡംബര പള്ളികളിലും ഭ്രമിച്ചു പോയ വൈദിക തലമുറയുടെയും സമ്പന്നരെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന പൗരോഹിത്യ നേതൃത്വത്തിലും ഒക്കെ നിരാശപ്പെട്ടതുകൊണ്ട് അഞ്ഞൂറ് കോടി മുടക്കി ഒരു ആശുപത്രി പണിയാൻ എടുത്ത തീരുമാനം ഒരു രൂപതയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ കാഴ്ചകൾ നേരിട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പുരോഹിതനും സന്യാസിയും ജീവിതത്തിൽ എന്തുതരം ലാളിത്യം പുലർത്തേണമോ ഏതുതരം ലാളിത്യം പുലർത്തേണമോ അതൊക്കെ കൈവിട്ടു പോകുന്നത് കണ്ടതിൻ്റെ നിരാശയിൽ പുരോഹിതവർഗം അവരുടെ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും കോർപ്പറേറ്റ് പദവികളിൽ നിയമിക്കുന്നത് കണ്ടതിൻ്റെ ഞെട്ടൽ അങ്ങനെ അങ്ങനെ എന്തിനു വേണ്ടി വൈദികനായോ എന്തിനു വേണ്ടി സന്യാസിയായോ ആ അതൊക്കെയും ഇല്ലാതാകുന്നത് കണ്ട നിരാശയിലാണ് ഈ സ്ഥാനത്യാഗം എന്ന് അടുപ്പമുള്ളവർ പറയുന്നു അദ്ദേഹം ഈ പദവിയിൽ എത്തുന്നതിന് മുൻപ് സഭയുടെ കോർപ്പറേറ്റ് ചുമതലയുള്ള മാനേജരായിരുന്നു അതായത് സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നത് ആ പദവിയിലിരിക്കുന്ന ആളാണ് ആദ്യമായി പണം ഒരു മാനദണ്ഡം ആവാതെ സഭയുമായോ വൈദികരുമായോ ഉള്ള അടുപ്പം ഒരു മാനദണ്ഡമാവാതെ കാര്യങ്ങളിൽ താല്പര്യമുള്ള മെറിറ്റ് ഉള്ളവരെ മാത്രം നിയമിച്ചുകൊണ്ട് ആ വൈദികൻ അത്ഭുതം സൃഷ്ടിച്ചു അന്നേ പലരുടെയും നോട്ടപ്പുള്ളിയായിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ അദ്ദേഹം ആ രൂപതയുടെ സഹായമെത്രാനായി വരുന്നു ഒടുവിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി പദവി ഒഴിഞ്ഞ് സന്യാസത്തിലേക്ക് പോകുന്നു കത്തോലിക്കാ സഭ ഇതൊരു പാഠമായി എടുക്കേണ്ടതുണ്ട് കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് പാശ്ചാത്യ ലോകത്തെ കത്തോലിക്കാ സഭയ്ക്ക് അരനൂറ്റാണ്ടു മുൻപേ സംഭവിച്ചിരിക്കുന്ന അപജയവും അരാജകത്വവുമാണ് സമ്പത്തുള്ളവരോട് മാത്രം ചെങ്ങാത്തം പുലർത്തുന്ന സഭാനേതൃത്വം പെണ്ണുപിടിയും മദ്യപാനവും ശീലമാക്കിയ വൈദിക നേതൃത്വം സ്വത്തിനെക്കുറിച്ച് തർക്കിച്ചും പരസ്യമായി കേസ് നടത്തിയും ആത്മീയത ഇല്ലാതാക്കിയ മെത്രാൻ നേതൃത്വം അധികാരത്തിന് വേണ്ടി പരസ്യമായി വിഴുപ്പലക്കുകയും കൂടുകയും ചെയ്യുന്ന മെത്രാൻ തിരുസംഘം ആഡംബര പള്ളികൾ പണിതിട്ടും പണിതിട്ടും തീരാതെ വീണ്ടും വീണ്ടും പഴയ പള്ളികൾ പോലും പൊളിച്ച് അൻപതും അറുപതും കോടിയുടെ പള്ളികൾ തീർക്കുന്ന പ്രേമിമാരായ വികാരിമാരും പള്ളി നടത്തിപ്പുകാരും അതേസമയം ദാരിദ്ര്യവും പട്ടിണിയുമായി മറുവശത്ത് സാധാരണ വിശ്വാസികൾ നരകിക്കുന്നത് ഇവരാരും കാണുന്നുമില്ല ദളിത് വിഭാഗത്തിൽ നിന്നും പള്ളിയിലേക്ക് ചേർന്നവരെ ഇപ്പോഴും ഇപ്പോഴും ദളിത് ക്രൈസ്തവരായി മാറ്റി നിർത്തുകയും അവരാരും വൈദികർ പോലും ആ ഒരു ഷിക്കുകയും ചെയ്യുന്ന ഉച്ച നീചത്വങ്ങളിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന നേതൃത്വം അങ്ങനെ ഭൗതികസ്വത്തിന്റെയും പണത്തിൻ്റെയും സുഖലോലുപതയുടെയും പിടിയിലേക്ക് നേതൃത്വം വഴുതി വീണുകൊണ്ടിരിക്കുന്നു ഇത്തരം സാഹചര്യത്തിലാണ് പല വിശ്വാസികളും ഇന്നലെയും മിനിഞ്ഞാന്നും പൊട്ടിമുളച്ച ബന്ദക്കോസൽ സഭകളിലും പ്രത്യേകതരം ശക്തികളിലും അഭയം തേടുന്നത് അത്തരക്കാർ പോവട്ടെ പാരമ്പര്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന പ്രമാണിമാരെ മാത്രം അനുസരിക്കുന്ന പള്ളിക്ക് വാരിക്കോരി കൊടുക്കുന്നവർ മാത്രം മതി എന്ന് കരുതുന്നിടത്ത് സഭയുടെ ആത്മീയത ഇല്ലാതാവുകയാണ് ഈ മെത്രാൻ പടിയുറങ്ങുമ്പോൾ അതൊരു നാണം കേടായി കരുതാതെ പാഠമായി സ്വീകരിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയണം ഭൂമി ഇടപാട് വിവാദമടക്കം റോബിൻ റോബിനടക്കം അനേകം വൈദികർ പെണ്ണുകേസിൽ പ്രതികളാക്കപ്പെട്ടതടക്കം സഭ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അത്തരം നാണം കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ മെത്രാന്മാരെയും വൈദികരെയും അനുസരണയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ബ്രഹ്മചര്യത്തിലേക്കും നയിക്കുന്നതിനുള്ള പാഠപുസ്തകം തയ്യാറാക്കണം ഏതെങ്കിലും ഒരു വൈദികന് സ്വത്തിനോടോ പെണ്ണിനോടോ ഭ്രമം തോന്നി എന്ന് കണ്ടാൽ അവരെ തിരുത്തുന്നതിനുള്ള മെക്കനിസം ഡെവലപ്പ് ചെയ്യണം പെണ്ണുകേസിൽ ആരോപണ വിധേയരാകുന്ന വൈദികരെ സ്ഥലം മാറ്റി വെള്ളതേച്ച് കാത്തു സൂക്ഷിക്കാതെ നിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നാണം കെടുത്തി സഭയുടെ മാനം കെടുത്താൻ തയ്യാറാവണം അങ്ങനെ ഈ സഭയെ അഴിച്ചു പണിയാനുള്ള പ്രചോദനമായി മാറട്ടെ ഈ മഹാനായ മനുഷ്യന്റെ സ്ഥാനത്യാഗം കേരളത്തിലെ കത്തോലിക്ക സഭയെ ഭൗതിക സ്വത്തിലും വിഷയാസക്തിയിലും ആറാടാൻ തുടങ്ങിയ ലോക കത്തോലിക്ക സഭയെ രക്ഷിക്കാൻ ഫ്രാൻസിസ് പാപ്പ എത്തിയതുപോലെ ഈ മെത്രാന്റെ സ്ഥാനത്യാഗം കേരള സഭയ്ക്ക് ഒരു ശുദ്ധീകരണത്തിന്റെ തുടക്കമാവട്ടെ നന്ദി നമസ്കാരം